കീഴാറ്റൂർ കൊണ്ടിപ്പറമ്പിൽ വാഹനത്തിനുള്ളിൽ വെന്ത് മരിച്ച് ജാസ്മിനും മകൾ സഫാ ഫാത്തിമയ്ക്കും നാട് യാത്രാമൊഴിയേകി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊണ്ടിപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു കബറടക്കം മുഹമ്മദിന്റെ ഖബറടക്കം ഉച്ചയ്ക്ക് ശേഷം തൂവൂർ പാലയ്ക്കൽ വെട്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വെച്ച് നടക്കും ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഭർത്താവ് മുഹമ്മദിന്റെ ക്രൂരതയിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് കൊണ്ടിപ്പറമ്പ് നെല്ലിക്കുന്നിൽ വാഹനത്തിനുള്ളിൽ വെച്ചാണ് ജാസ്മിനും പതിനൊന്ന് വയസ്സുകാരി മകൾ സഫ ഫാത്തിമയും വെന്തു മരിച്ചത് ഭാര്യയെയും മക്കളെയും കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ മുഹമ്മദാണ് വാഹനത്തിന് തീയിട്ടത് ദേഹത്ത് തീ പടർന്ന മുഹമ്മദ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കിണറ്റിൽ വീണാണ് മരിച്ചത് സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ ഇളയ മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജാസ്മിന്റെയും മകൾ സഫയുടെയും മൃതദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് കൊണ്ടിപ്പറമ്പിലെത്തിച്ചത് മയ്യത്ത് നമസ്കാരത്തിനു ശേഷം ഇരുവരുടെയും ഖബറടക്കം പന്ത്രണ്ടേ പതിനഞ്ചോടെ പൂർത്തിയായി ക്രൂരതകളില്ലാത്ത ലോകത്തേക്ക് ഇരുവരെയും യാത്രയാക്കാൻ നിരവധി പേർ എത്തിയിരുന്നു മുഹമ്മദിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം തുവൂർ പാലക്കൽവെട്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും